ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മുഹമ്മദ് അനൂപിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. 2013 ബാംഗ്ലൂരിലെ വിദ്യാർത്ഥികൾക്കിടയിൽ MDMA എന്ന മയക്കുമരുന്ന് വിറ്റാണ് ലഹരി കച്ചവടത്തിലേക്ക് താൻ കടന്നതെന്നും ലഹരി മരുന്ന് കച്ചവടത്തിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചാണ് 2015 ഹയാത്ത് അറ്റ് ആഗ്നസ് ആർക്കേഡ് എന്ന സ്ഥാപനം ബിനീഷ് കൊടിയേരിയുടെ സഹായത്തോടെ ആരംഭിച്ചതെന്നും അനൂപിന്റെ മൊഴിയിൽ പറയുന്നു. 2018 സ്ഥാപനം നഷ്ടത്തിലായപ്പോൾ കേരളത്തിലെ താൽ കിച്ചൻ ഹോട്ടൽ ലീസിന് നൽകി. അതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കല്യാൺ നഗറിൽ റോയൽ സൂട്ട് ലീസിന് വാങ്ങി പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന കോവിഡും ലോക്ക്ഡൌണും കാരണം ഹോട്ടൽ ബിസിനസ്സിൽ നഷ്ടം കൂടിയതിനാൽ വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിനിറങ്ങി. 2015 മുതൽ തനിക്ക് റിജേഷിനെ അറിയാം. ഇയാൾക്കൊപ്പമാണ് വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിനിറങ്ങാൻ തീരുമാനിച്ചത്. ഗോവയിൽ വെച്ച് നടന്ന മ്യൂസിക് പാർട്ടിയിൽ വെച്ചാണ് ഇയാളെ ആദ്യമായി പരിചയപ്പെടുന്നത്. നഷ്ടം കാരണം പൂട്ടിപ്പോയ പഴയ റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കള ഉപകരണങ്ങൾ വിറ്റാണ് MDMA എന്ന മയക്കുമരുന്ന് വാങ്ങാൻ പണം സമ്പാദിച്ചത്. കണ്ണൂർ സ്വദേശിയായ ജിംറിൻ ആഷി വഴിയാണ് അനിക്കയെക്കുറിച്ച് അറിഞ്ഞത്. ജിംറിൻ്റെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി അനിക്കയെ വാട്സാപ്പിലൂടെ പരിചയപ്പെട്ടു. പിന്നീട് ടെലിഗ്രാം ആപ്പ് വഴി ഇടപാട് നടത്തി. ആദ്യം 250 ലഹരിമരുന്ന് ഗുളികകൾ വാങ്ങാൻ ധാരണയായി. ഒരു ഗുളികയ്ക്ക് 500 രൂപ നിരക്കിൽ വാങ്ങാൻ തീരുമാനിച്ചു. കച്ചവടം ഉറപ്പിച്ചു. 137,500 രൂപ കോത്തന്നൂരിലെ കഫയിൽ വെച്ച് അനിക്കയ്ക്ക് കൈമാറി. തുടർന്ന് ഈ ഗുളികകൾ റോയൽ സ്യൂട്ടിൽ എത്തിച്ചു നൽകി. ഈ ഗുളികകൾ പിന്നീട് 220,500 രൂപയ്ക്ക് വിറ്റു. ഈ പണമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത്. കോവിഡ് കാരണം വലിയ നഷ്ടം വന്നപ്പോൾ എളുപ്പത്തിൽ പണമുണ്ടാക്കാനാണ് MDMA എന്ന മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് വന്നതെന്നും മുഹമ്മദ് അനൂപ് പറയുന്നു. സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും ടെലിഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും കച്ചവടം ഉറപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഇയാൾ അന്വേഷണം ഉദ്യോഗസ്ഥർ മുൻപാകെ കൈമാറി. അതേസമയം ബംഗളൂരിൽ പിടിയിലായ മലയാളി മയക്കുമരുന്ന് സംഘവും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളും തമ്മിലുള്ള ബന്ധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും NIA വെട്ടിച്ച് ബാംഗ്ലൂരിലേക്ക് കടക്കാനും അവിടെ ഹോട്ടൽ മുറി തരപ്പെടുത്താനും സ്വപ്ന സുരേഷിനും സരിത്തിനും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിൻ്റെ സഹായം കിട്ടിയിരുന്നോ എന്നാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അനൂപിൻ്റെ ഉറ്റ സുഹൃത്തും CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനുമായ ഗിരീഷ് കൊടിയേരിയുടെ പങ്കും അന്വേഷിക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ 5ാം പ്രതി KT രമേശൻ മയക്കുമരുന്ന് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കാനായി രമീസിനെയും സ്വപ്നയെയും ജയിലിലെത്തി ചോദ്യം ചെയ്യും. ലഹരിക്കടത്തും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നതിനാലാണ് ED അന്വേഷിക്കുന്നത്. അനൂപിനും ഒപ്പം പിടിയിലായ പാലക്കാട്ട് സ്വദേശിനിയും കന്നഡ നടിയുമായ അനികയ്ക്കും രമീസുമായി ബന്ധമുണ്ട്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനകം ED ബംഗളൂരു പോലീസിനോടും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോടും ചോദിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ മൊഴിയിൽ പറയുന്ന ചില വ്യക്തികളുമായി മയക്കുമരുന്ന് സംഘം ബന്ധപ്പെട്ടിരുന്നോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അനൂപിന് കൊച്ചിയിലും ബംഗളൂരുവിലുമായുള്ള ബന്ധങ്ങളും അന്വേഷിക്കും. വ്യക്തമായ സൂചനകൾ ലഭിച്ചാൽ അനൂപിനെയും ബിനീഷിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അനൂപിന് ഹോട്ടൽ തുടങ്ങാനായി 600,000 രൂപ നൽകിയെന്ന് ബിനീഷ് നേരത്തെ സമ്മതിച്ചിരുന്നു. എന്നാൽ ബിനീഷിന്റെ പല ബിസിനസ്സുകളുടെയും ബിനാമിയാണ് അനൂപെന്ന ആരോപണം ശക്തമാണ്. അനൂപ് ഇടനിലയായി ഭൂമി ഇടപാടുകൾ നടത്തിയതിനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വപ്നയെ ബംഗളൂരിൽ നിന്നും പിടികൂടിയ July 10 അനൂപും ബിനീഷും തമ്മിൽ 23 തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കാരിയർമാരായി ഉപയോഗിക്കാനായും മോഡലിംഗിനും ഈവന്റ് മാനേജ്മെന്റിനുമായും റഷ്യൻ ഇറാനി യുവതികളെ എത്തിക്കുന്ന ഇടപാടും അനൂപിനും സംഘത്തിനും ഉള്ളതായി സൂചനയുണ്ട്. നേരത്തെ ബംഗളൂരിലെ ഹോട്ടലിൽ നിന്ന് മയക്കുമരുന്നുമായി പിടിയിലായ റഷ്യൻ യുവതിയുടെ ലാപ്ടോപ്പിൽ നിന്ന് പ്രതികളോടൊപ്പമുള്ള ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു.